സാമൂഹിക പ്രവർത്തകയായ കെ അജിത കൂടി ചേരുന്നുണ്ട്. ശ്രീ അജിത, നമ്മളിതാ സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ച് മണിക്കൂറുകളാകുന്നേ ഉള്ളൂ. ആ ആഘോഷത്തിനിടയിലാണ് ഈ രീതിയിൽ സ്ത്രീ എന്തു ധരിക്കണം, വസ്ത്രധാരണത്തിനു കൂടി സ്വാതന്ത്ര്യം ലഭിച്ച രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ സ്ത്രീ എന്ത് ധരിച്ചാലും അത് പുരുഷന് ലൈംഗിക പ്രകോപനം ഉണ്ടാക്കുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാലഘട്ടത്തിലാണോ ഇന്നും സ്ത്രീകൾ ജീവിക്കുന്നത്? പുരുഷൻ എപ്പോഴും ഈ ലൈംഗികമായിട്ട് ആരെ അറ്റാക്ക് ചെയ്യാൻ ആക്രമിക്കാമെന്ന് ചിന്തിച്ചുകൊണ്ട് നടക്കുകയാണോ? അതോ സഹജീവികളെ ബഹുമാനിക്കാനും പരസ്പരം എന്താ പറയുക, മനുഷ്യരായിട്ട് പരിഗണിക്കാനൊക്കെ അവര് പഠിക്കേണ്ടതില്ലേ? അവരിങ്ങനെ എപ്പോഴും അക്രമകാരികളാണ്, ഞങ്ങൾ എന്ത് പ്രൊവോക്കേറ്റീവാണ് വസ്ത്രം എന്നാണോ അവരങ്ങോട്ട് തീരുമാനിച്ചു? ഫോട്ടോ കാണിച്ചിട്ട് ഈ വേഷം കണ്ടാൽ പ്രൊവോക്കേറ്റീവാണ് എന്ന് ആരാ തീരുമാനിക്കുന്നത്? ഈ ജഡ്ജിലൊക്കെ ഇത് തീരുമാനിക്കാനുള്ള റൈറ്റ് ഉണ്ടോന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾക്ക് കാരണം സ്ത്രീകളുടെ വസ്ത്രധാരണമാണ് എന്ന് എത്രയോ കാലമായിട്ട് ഫെമിനിസ്റ്റ് പ്രവർത്തന മേഖലയിൽ നിൽക്കുന്ന ഞങ്ങൾ എല്ലാ കാലവും കേൾക്കുന്നതാണിത്. ഇതിനെതിരായിട്ടുള്ള പോരാട്ടമാണ് ഞങ്ങൾ ആദ്യം മുതലേ ചെയ്തുകൊണ്ടിരുന്നത്, സ്ത്രീകളുടെ വസ്ത്രധാരണം. ഇപ്പൊ എനിക്ക് മുമ്പ് സംസാരിച്ച കമാൽ പാഷ എന്ന് പറഞ്ഞ ജഡ്ജ്, അദ്ദേഹം പറഞ്ഞത് കേട്ടില്ലേ, സ്ത്രീകളുടെ വസ്ത്രധാരണം തീരുമാനിക്കേണ്ടത് സ്ത്രീകൾ തന്നെയാണ്. സ്ത്രീകളുടെ ഏത് തരത്തിലുള്ള വസ്ത്രം ധരിക്കണം, ഇപ്പൊ പാന്റും ഷർട്ടും ധരിക്കണോ അല്ലെങ്കിൽ ടൗസറും ഷർട്ടും ധരിക്കണോ, ഇതൊക്കെ അവര് തീരുമാനിച്ചോളൂ. നിങ്ങൾ അമേരിക്കയിലും യൂറോപ്പിലൊക്കെ പോയിട്ടുണ്ടോ? അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടോ അവിടുത്തെ രീതികൾ? അവിടെയൊക്കെ ഇതിനേക്കാളും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ സ്ത്രീകൾ നടക്കുന്നതാണ്. ഒരൊറ്റ പുരുഷൻ അവരെ തോണ്ട ധൈര്യം ഉണ്ടാവും അവർക്ക്, അപ്പൊ നിയമം ഇടപെടും, പ്രശ്നം ഉണ്ടാക്കും. സ്ത്രീകളെ തൊടാൻ പാടില്ല അവിടെയൊന്നും. ഇവിടെ ഇന്ത്യയില് സ്ത്രീകൾക്ക് തന്നെ, സ്ത്രീകളെ തന്നെയാണ് സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾക്ക് കാരണമായിട്ട് പുരുഷാധിപത്യ മനോഭാവമുള്ള ജുഡീഷ്യൽ സിസ്റ്റത്തിലെ ഇത്തരം ജഡ്ജിമാര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഈ അടുത്ത ദിവസം സുപ്രീംകോടതി നല്ലൊരു വിധി വന്നു, അതിജീവിതമാരെ വേദനിപ്പിക്കാൻ പാടില്ല വിചാരണ വേളയിൽ. അങ്ങനെ പറയാനൊരു ജഡ്ജി തോന്നിയത് തന്നെ വലിയ കാര്യം എന്നുള്ളതാണ് വിചാരിക്കുന്നത്. അത്രയ്ക്കും വളരെ ജീർണിച്ച, വളരെ പുരുഷാധിപത്യപരമായ, മനുഷ്യത്വ വിരുദ്ധമായ നിലപാടുള്ള ജഡ്ജിമാരാണ് ഇപ്പം കൂടുതലും നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റത്തിലുള്ളതെന്ന് പറയാതെ വയ്യ. ഇത്തരത്തിൽ എന്താണ് സ്ത്രീകളെ അവമാനിക്കുന്ന തരത്തിൽ, സ്ത്രീ സ്വാതന്ത്ര്യം എന്നൊക്കെ, സ്ത്രീകളെ സ്ത്രീപക്ഷ കേരളം എന്നൊക്കെ പറയുന്നുണ്ട്, സ്ത്രീകളെ അവമാനിക്കുന്നത് പോട്ടെ, സ്ത്രീകൾ വഹിക്കുന്ന എന്തപ്പം ജെൻഡർ ന്യൂട്രൽ യൂണിഫോമിന്റെ കാര്യത്തിലും അങ്ങനെയൊക്കെയാണ് ചർച്ച ചെയ്യേണ്ടത്. ഇപ്പൊ ഞാൻ പറഞ്ഞത്, ഞങ്ങളെല്ലാരും പർദ്ദ ധരിച്ച പ്രശ്നം തീരുവോ? സിസ്റ്റർമാരില്ലേ, 6 മാസമുള്ള കുട്ടികള്, 3 വയസ്സുള്ള കുട്ടികള്, അവരെയൊക്കെ റേപ്പ് ചെയ്യുന്നുണ്ടല്ലോ സിസ്റ്റർമാര്. നമുക്കറിയാതെ ബിഷപ്പ് ഫ്രാങ്കോന്റെ കേസ് നമുക്കറിയില്ലേ, ആ മദർ ആ സിസ്റ്റർ എന്ത് വസ്ത്രം പ്രൊവോക്കേറ്റീവായിട്ട് ധരിച്ചിട്ടാണ് ഇവര് റേപ്പ് ചെയ്തത്? തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട, എല്ലാ ദിവസവും നമ്മൾ പിഞ്ചു കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന വാർത്ത കേട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലാണ് ഈ രീതിയിൽ ഒരു ജഡ്ജി ഉത്തരവിൽ എഴുതി വെച്ചിരിക്കുന്നത്. ശരി ശ്രീ അജിത.